ഹായ്, ഞാൻ ആർച്ച. ജാവ ട്യൂട്ടോറിയൽസിൻ്റെ നാലാമത്തെ സെഷനാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. പ്രീവിയസ് സെഷൻസിൽ ജാവയുടെ ക്ലാസസ്, ഒബ്ജക്ട്സ്, മെത്തേഡിനെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു. ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവ ലൂപ്സിനെ കുറിച്ചാണ്. നമ്മൾ മുൻപ് ചെയ്ത ഒരു എക്സാമ്പിളിലുള്ള ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോഡ്സിനുള്ളിൽ മൈ ഫസ്റ്റ് പ്രോഗ്രാം. ഈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് കൺസോളിൽ ഒരു തവണ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മളൊരു അഞ്ച് തവണ അതേ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൺസോളിൽ പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അഞ്ച് തവണ നമ്മൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലൻ സ്റ്റേറ്റ്മെൻറ്റിനെ എഴുതേണ്ടതായിട്ടുണ്ട്. ഇൻ കേസ് അഞ്ച് തവണ എഴുതുന്നത് പോസിബിളാണ്, പത്ത് തവണ എഴുതുന്നത് പോസിബിളാണ്. പക്ഷേ 1000 തവണയോ അല്ലെങ്കിൽ 1 lakh തവണ അല്ലെങ്കിൽ അതിനു മുകളിലോ തവണ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് താഴെ താഴെ റിപ്പീറ്റഡായിട്ട് കോഡ് എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളത് കോഡിങ്ങിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. കോഡിൻ്റെ റീഡബിലിറ്റി, പിന്നെ അതിനിടയിലുള്ള ഫംഗ്ഷനാലിറ്റീസ്, ഇതിനെയെല്ലാം ഈ കോഡിംഗ് സ്റ്റൈൽ ബാധിക്കും. ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ചില കണ്ടീഷനെ അടിസ്ഥാനമാക്കിയാണ് ഒരു ലൂപ്പ് വർക്കാകുന്നത്. ഒരു ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒരു ലൈൻ ഓഫ് കോഡിനെയോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെയോ, അതായത് രണ്ടോ അതിൽ കൂടുതലോ മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് കോഡിനെ മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൂപ്സ് ഉപയോഗിക്കാം. എക്സാമ്പിൾ കാണിക്കാനായി ഞാൻ ആദ്യം ഇവിടെ ട്യൂട്ടോറിയൽ 2 ലൂപ്സ് എന്നൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ ഒരു പാക്കേജും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കോം ഡോട്ട് ട്യൂ ഡോട്ട് ലൂപ്സ്. ഈ പാക്കേജിനുള്ളിൽ ഞാൻ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, ന്യൂ ക്ലാസ്. ക്ലാസ് നെയിം മൈ ലൂപ്സ് എന്ന് കൊടുക്കുന്നു. മെയിൻ മെത്തേഡും ഞാൻ എക്ലിപ്സിനുള്ളിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കാണാം പാക്കേജ് കോം ഡോട്ട് ട്യൂ ഡോട്ട് ലൂപ്സിനുള്ളിൽ പുതിയ ക്ലാസ് മൈ ലൂപ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ മെയിൻ മെത്തേഡും ഉണ്ട്. ഈ മെയിൻ മെത്തേഡിനുള്ളിൽ ആദ്യം ഒരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോഡ്സിനുള്ളിൽ മൈ ഫസ്റ്റ് പ്രോഗ്രാം. ഇന്ന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഇത് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൺസോളിനുള്ളിൽ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന സ്റ്റേറ്റ്മെൻ്റ് ഒരു തവണ പ്രിൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ സ്റ്റേറ്റ്മെൻറ്റിനെ എനിക്ക് 5 തവണ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ കോപ്പി ചെയ്തിട്ട് താഴെയായി 5 തവണ റിപ്പീറ്റായിട്ട് ഇതേ സ്റ്റേറ്റ്മെൻറ്റിനെ ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ ഇത് റൺ ചെയ്യുകയാണെങ്കിൽ കൺസോളിൽ എനിക്ക് മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന സ്റ്റേറ്റ്മെൻറ്റ് 5 തവണ പ്രിൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കോഡ് ബ്ലോക്ക് ഇൻക്രീസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസം നമുക്ക് ആവശ്യമാണ്. അതിനായി ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ലൂപ്പ് ഉപയോഗിച്ച് ഈ കോഡ് എഴുതാൻ പോവുകയാണ്. നിങ്ങൾ ഈ ലൂപ്പിൻ്റെ സിൻടാക്സിനെ പറ്റിയും ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ആദ്യം എനിക്കൊരു ലൂപ്പ് വേരിയബിൾ ആവശ്യമാണ്. ഞാൻ ആ ലൂപ്പ് വേരിയബിൾ ഇൻഡ് ഐ എന്ന് കൊടുക്കുന്നു. അതിൻ്റെ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഈ ലൂപ്പ് വേരിയബിൾ ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ ലൂപ്പിംഗ് ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ലൂപ്പ് എന്ന് പറയുന്നത് വൈൽ ലൂപ്പ് ആണ്. അതിനായി ആദ്യം വൈൽ എന്നെഴുതി
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക അതിനുശേഷം കേർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക ഈ ബ്രേസിന്റെ ഇടയിലുള്ള പോർഷനിലാണ് നമ്മൾ ലൂപ്പിന്റെ ബോഡി എഴുതുന്നത് അതായത് നമ്മുടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ എന്റെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ് ബ്രാക്കറ്റിനുള്ളിൽ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് ടൈപ്പ് ചെയ്തു കൊടുത്തു നിങ്ങൾക്കറിയാം ഞാൻ മുൻപ് എഴുതിയ കോഡ് ബ്ലോക്ക് ഇവിടെ കമൻ്റ് ചെയ്തിരിക്കുകയാണ് ഈ ബ്ലോക്ക് കമൻ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത് എക്സിക്യൂട്ട് ആവില്ല ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എക്സ്പ്രഷൻ എക്സ്പെക്റ്റഡ് എന്നൊരു എറർ കാണാം അതായത് ഈ വൈൽ ലൂപ്പ് കഴിഞ്ഞുള്ള ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഒരു എക്സ്പ്രഷൻ കൊടുക്കണം ഈ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കണം അതായത് ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം ഈ കണ്ടീഷൻ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ആയിരിക്കും അതായത് കണ്ടീഷൻ ശരിയാണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും അല്ല തെറ്റാണെങ്കിൽ കണ്ടീഷൻ ഫോൾസ് റിട്ടേൺ ചെയ്യും ഇങ്ങനെ നമ്മളിവിടെ കൊടുക്കുന്ന കണ്ടീഷൻ എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ലൂപ്പ് വർക്കാകുന്നത് അതായത് കണ്ടീഷൻ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണെങ്കിൽ ലൂപ്പ് എക്സിക്യൂട്ട് ആകും അതല്ല ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ലൂപ്പ് എക്സിക്യൂട്ട് ആകില്ല പകരം ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും ഇപ്പോൾ ഞാനിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ് അതായത് ഐ ലെസ് ദാൻ 5 എന്നൊരു കണ്ടീഷൻ ഞാനിവിടെ കൊടുത്തു അതായത് ഐയുടെ വാല്യൂ 0 മുതൽ 5 താഴെ വരെയുള്ള നമ്പറുകളിൽ ഏതെങ്കിലും ആണെങ്കിൽ അതായത് ഐയുടെ വാല്യൂ 0, 1, 2, 3, 4 ഇവയിൽ ഏതെങ്കിലും ആണെങ്കിൽ ഈ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യണം ബോഡി മീൻസ് ഈ ഏരിയ ഓഫ് കോഡ് അത് എക്സിക്യൂട്ട് ചെയ്യണം ഇനി ഐയുടെ വാല്യൂ ഇതൊന്നും അല്ല എങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ആകരുത് പകരം ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം ഇതാണ് നമ്മുടെ വൈൽ ലൂപ്പിൻ്റെ കോൺസെപ്റ്റ് ഇപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 0 തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഐ ലെസ് ദാൻ 5 എന്നുള്ള ഈ കണ്ടീഷൻ ഓൾവേസ് ട്രൂ ആയിരിക്കും സോ ഇതൊരു ഇൻഫൈനൈറ്റ് ലൂപ്പ് ആയി പോയിക്കൊണ്ടിരിക്കും ഇത് അവോയ്ഡ് ചെയ്യാനായി നമുക്ക് ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കാം അതായത് ഇവിടെ വെച്ചിട്ട് ഐ പ്ലസ് പ്ലസ് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ കൊടുക്കുകയാണ് അതായത് ഐയുടെ വാല്യൂ 1 വെച്ചിട്ട് ഇൻക്രീസ് ആകും ഈ ഇൻക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ആദ്യം ഐയുടെ വാല്യൂ 0 ആയതിനാൽ കണ്ടീഷൻ ട്രൂ ആണ് സോ ലൂപ്പിനുള്ളിലേക്ക് പ്രവേശിക്കും ഇവിടെ എന്തൊക്കെ കോഡ് എഴുതിയിട്ടുണ്ടോ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യും അതിനുശേഷം ഐയുടെ വാല്യൂ 1 കൂടും അതായത് ഐ ഈസ് ഈക്വൽ ടു 0 + 1 അത് പിന്നെയും അത് കഴിഞ്ഞതിന് ശേഷം ഐ ലെസ് ദാൻ 5 എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യും ഇപ്പോൾ ഐയുടെ വാല്യൂ 1 ആണ് അതുകൊണ്ട് തന്നെ 1 < 5 വീണ്ടും കണ്ടീഷൻ ട്രൂ ആണ് പിന്നെയും ലൂപ്പ് എക്സിക്യൂട്ട് ആവും ഇതിങ്ങനെ 4 വരെ എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും ഐയുടെ വാല്യൂ 4 ആകുന്നത് വരെ എക്സിക്യൂട്ട് ആകും അതിനുശേഷം ഇവിടെ വരുമ്പോൾ ഐയുടെ വാല്യൂ 5 ആകും അതായത് 4 + 1 = 5 എന്നാകും ഐയുടെ വാല്യൂ അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 5 < 5 എന്ന് വരും അങ്ങനെ വരുമ്പോൾ നമ്മുടെ കണ്ടീഷൻ ഫോൾസ് ആകും 5 < 5 അല്ല 5 = 5 ആണ് സോ കണ്ടീഷൻ ഈസ് ഫോൾസ് അങ്ങനെ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ആകാതെ ലൂപ്പിന് പുറത്തേക്ക് കൺട്രോൾ പോകും ഇപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കാണിക്കാം
ഈ സ്റ്റേറ്റ്മെൻറ് മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ള സ്റ്റേറ്റ്മെൻറ് 5 തവണ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കണ്ടീഷൻ മാറ്റിയിട്ട് 5 എന്നുള്ളത് മാറ്റിയിട്ട് 10 എന്ന് കൊടുക്കുകയാണ്. ഐ ലെസ് ദാൻ 10 റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ 10 തവണ നമ്മുടെ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ള സ്റ്റേറ്റ്മെൻറ് പ്രിൻ്റ് ആയി കിട്ടും. അടുത്തതായി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. അതായത് ഇത് തന്നെ നമുക്ക് റിവേഴ്സ് വേയിലും ചെയ്യാം. അതായത് ഐ ഈക്വൽ ടു 0 എന്ന് കൊടുത്തതിന് പകരം ഐ ഈക്വൽ ടു 10 എന്ന് ഇനിഷ്യലൈസ് ചെയ്യുക. കണ്ടീഷൻ ഐ ലെസ് ദാൻ 10 എന്നുള്ളത് മാറ്റി ഞാൻ ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊടുക്കുന്നു. ഐ പ്ലസ് പ്ലസ് എന്നതിന് പകരം ഐ മൈനസ് മൈനസ് എന്ന് ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അതായത് ഐയുടെ വാല്യൂ 1 വീതം ഓരോ തവണയും കുറയും. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഐയുടെ വാല്യൂ 10 ആണ്. ലൂപ്പിനുള്ളിലേക്ക് വരുമ്പോൾ കണ്ടീഷൻ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നു ഐ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന്. 10 ഗ്രേറ്റർ ദാൻ 0 ആണ്, സോ കണ്ടീഷൻ ട്രൂ ആണ്. ലൂപ്പിനുള്ളിൽ വന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. അതിനുശേഷം ഐയുടെ വാല്യൂ 1 കുറഞ്ഞ് 9 ആവും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു 9 ഗ്രേറ്റർ ദാൻ 0 ആണ്, സോ വീണ്ടും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ആവുന്നു. ഐയുടെ വാല്യൂ 9-ൽ നിന്ന് 1 കുറഞ്ഞ് 8 ആകുന്നു. എഗെയിൻ കണ്ടീഷൻ ചെക്കിംഗ് ഐ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന്. 8 ഗ്രേറ്റർ ദാൻ 0 ആണ്, സോ വീണ്ടും കണ്ടീഷൻ ട്രൂ. ബോഡി എക്സിക്യൂട്ട് ആകുന്നു. ഐയുടെ വാല്യൂ 8-ൽ നിന്ന് 7 ആകുന്നു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഐയുടെ വാല്യൂ 1 ആകുന്നത് വരെ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ആകുന്നു. അതിനുശേഷം ഐയുടെ വാല്യൂ 1-ൽ നിന്ന് 1 കുറഞ്ഞ് 0 ആകുന്നു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഐ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നോക്കുമ്പോൾ 0 ഗ്രേറ്റർ ദാൻ 0, കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യാതെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. ഇപ്പോൾ ഇത് റൺ ചെയ്ത് നോക്കാം. മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് 10 തവണ ഇവിടെ നമുക്ക് പ്രിൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതേ സ്റ്റേറ്റ്മെൻറ്റ് എനിക്കൊരു 100 ടൈംസ് ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ 10 എന്നുള്ളത് മാറ്റി 100 എന്ന് കൊടുക്കുക. റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രോൾ ബാർ ഉണ്ട്. 100 ടൈംസ് മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ള സ്റ്റേറ്റ്മെൻറ് ഇവിടെ പ്രിൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അതായത് വൈൽ ബ്രാക്കറ്റിനുള്ളിൽ കണ്ടീഷൻ, ഓപ്പൺ ബ്രേസ്, അതിനുള്ളിൽ ബോഡി ഓഫ് ലൂപ്പ്, ദെൻ ക്ലോസിംഗ് ബ്രേസ്. ഇതാണ് വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ മറന്നു പോകേണ്ടാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൂപ്പ് വേരിയബിൾ, അതായത് ഈ ലൂപ്പ് വേരിയബിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബോഡിക്കുള്ളിൽ ലൂപ്പ് വേരിയബിളിൻ്റെ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇതാണ് നമ്മുടെ വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പിൻ്റെ ഈ ബ്ലോക്ക് ഓഫ് കോഡ് ഞാൻ തൽക്കാലം കമൻ്റ് ചെയ്യുകയാണ്. ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യാനായിട്ട് ഒരു കമൻ്റ് കൊടുക്കുന്നു. വൈൽ ലൂപ്പ് എക്സാമ്പിൾ. ഇനി നമുക്ക് അടുത്തതായി പഠിക്കേണ്ട ലൂപ്പ് ഫോർ ലൂപ്പാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോർ ലൂപ്പ് എന്നുള്ളത്. ഫോർ ലൂപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫോർ, വൈൽ ലൂപ്പിനെ പോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇതിനുള്ളിലാണ് നമ്മുടെ ബോഡി ഓഫ് ലൂപ്പ് വരുന്നത്. ഫോർ കഴിഞ്ഞുള്ള ഈ ബ്രാക്കറ്റിനുള്ളിൽ 3 പാർട്ടാണ് വരുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലൂപ്പ് വേരിയബിളിൻ്റെ ഇനിഷ്യലൈസേഷൻ പാർട്ട്. ഇവിടെ ഞാൻ ലൂപ്പ് വേരിയബിൾ ഇൻറ്റ് ഐ ഈക്വൽ ടു 0 എന്ന്
ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഈ ഓരോ മൂന്ന് പാർട്ടിനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി സെമി കോളൻ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, അതിനുശേഷം ഒരു സെമി കോളൻ ഇടുക. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷൻ ചെക്കിംഗ് ആണ്. അതായത് ഇവിടെ വൈൽ ലൂപ്പിനുള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ ഐ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് നമ്മൾ കണ്ടീഷൻ കൊടുത്തതുപോലെയുള്ള കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇവിടെ ഞാൻ കണ്ടീഷൻ ഐ ലെസ് ദാൻ 10 എന്ന് കൊടുത്തു. കണ്ടീഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നമ്മൾ ഐ പ്ലസ് പ്ലസ് ഐ മൈനസ് മൈനസ് എന്നൊക്കെ കൊടുത്തതുപോലെയുള്ള ലൂപ്പ് വേരിയബിളിന്റെ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ മൂന്നാമത് കൊടുക്കുന്നത്. സെമിക്കോളൻ കൊടുക്കുക. ഐ പ്ലസ് പ്ലസ്. ഇതാണ് ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഫോർ ലൂപ്പ് വേരിയബിളിന്റെ ഇനിഷ്യലൈസേഷൻ, ദെൻ കണ്ടീഷൻ, ദെൻ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ്, ബ്രേസിനുള്ളിൽ ബോഡി ഓഫ് ലൂപ്പ്. നമ്മുടെ ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ മൈ ഫസ്റ്റ് പ്രോഗ്രാം. ഇതാണ് നമ്മുടെ ലൂപ്പ് ബോഡി എന്ന് പറയുന്നത്. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഇവിടെ നമുക്ക് കാണാം മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് 10 തവണ നമുക്ക് പ്രിൻ്റായി കിട്ടി. ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇൻറ്റ് ഐ ഈക്വൽ ടു 0, ഒരു ലൂപ്പ് വേരിയബിൾ ഐ ഡിക്ലെയർ ചെയ്ത് അതിനെ 0 എന്ന വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു ഐ ലെസ് ദാൻ 10 എന്നുള്ള കണ്ടീഷൻ. ഐയുടെ വാല്യൂ 0 ആണ്, 0 ലെസ് ദാൻ 10 ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. സോ ലൂപ്പിനുള്ളിൽ പ്രവേശിക്കുന്നു, ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ആകുന്നു. ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ പാർട്ടായ ഡിക്രിമെന്റ് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു. ഇവിടെ ഐ പ്ലസ് പ്ലസ് ആണ്, ഐയുടെ വാല്യൂ 0 നിന്ന് 1 കൂടി 1 ആകുന്നു. എഗെയിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, 1 ലെസ് ദാൻ 10 ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. സോ ലൂപ്പിനുള്ളിൽ പ്രവേശിച്ച് വീണ്ടും ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു, വീണ്ടും ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു. ഐയുടെ വാല്യൂ 1 പ്ലസ് 1 2 ആകുന്നു. എഗെയിൻ കണ്ടീഷൻ ചെക്കിംഗ്, 2 ലെസ് ദാൻ 10, കണ്ടീഷൻ ട്രൂ ആകുന്നു. എഗെയിൻ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഐയുടെ വാല്യൂ 9 ആകുന്നത് വരെ ബോഡി എക്സിക്യൂട്ടായി, റിപ്പീറ്റായി ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആകുന്നു. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഇനിഷ്യലൈസേഷൻ പാർട്ട്, അതായത് ലൂപ്പ് വേരിയബിളിൻ്റെ ഈ ഇനിഷ്യലൈസേഷൻ പാർട്ട് ഓൺലി വൺസ്, ഒരു തവണ മാത്രമേ, ആദ്യത്തെ ഒരേ ഒരു തവണ മാത്രമേ എക്സിക്യൂട്ട് ആവുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്ന് വെച്ചാൽ, ഈ ഫോർ ലൂപ്പിൻ്റെ ഇനിഷ്യലൈസേഷൻ പാർട്ടിൽ നമുക്ക് ഇനിഷ്യലൈസേഷൻ മാത്രം കൊടുത്തതിന് ശേഷം ഡിക്ലറേഷൻ, അതായത് ഇവിടെ ഇൻ്റ് ഐ ഈക്വൽ ടു 100 എന്ന് കൊടുത്തതുപോലെ ഇവിടെ ഇൻ്റ് ഐ ഈക്വൽ ഐ എന്നുള്ളത് നമുക്ക് ലൂപ്പിന് പുറത്തെഴുതിയിട്ട് ഇനിഷ്യലൈസേഷൻ മാത്രം ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കാം. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അതായത് ലൂപ്പ് വേരിയബിൾ ആദ്യം ഡിക്ലെയർ ചെയ്തു, ദെൻ ഫോർ ലൂപ്പിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ ഇനിഷ്യലൈസേഷൻ കൊടുത്തു, ഐ ഈക്വൽ ടു 0, ദെൻ കണ്ടീഷൻ, ദെൻ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് റൺ ചെയ്താൽ നമുക്ക് പ്രീവിയസ്ലി കിട്ടിയ ഔട്ട്പുട്ട് തന്നെ കിട്ടും. ഇനി ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് നോക്കാം. ഫോർ ബ്രാക്കറ്റ് ഓപ്പൺ ഇനിഷ്യലൈസേഷൻ സെമി കോളൺ കണ്ടീഷൻ
semicolon, then iteration, bracket close, brace open, inside that body of loop, then closing brace. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ്. ഫസ്റ്റ് ഇനിഷ്യലൈസേഷൻ പാർട്ട് വർക്കാവും, ദെൻ കണ്ടീഷൻ ചെക്കിംഗ്, ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ലൂപ്പ് എക്സിറ്റ് ചെയ്ത് ബാക്കിയുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഐട്രേഷൻ പോർഷനിലേക്ക് പോവും. ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതിനുശേഷം പിന്നെ കണ്ടീഷൻ ചെക്കിംഗ്, ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ലൂപ്പ്. ഇതാണ് ഫോർ ലൂപ്പ്. അടുത്തതായി നമുക്ക് നോക്കേണ്ട ലൂപ്പ് എന്ന് പറയുന്നത് ഡു വൈൽ ലൂപ്പാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ രണ്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിലും, അതായത് വൈൽ ലൂപ്പായാലും ഫോർ ലൂപ്പായാലും, ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ മാത്രം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ആവുന്നു. അതായത് ഒരു കണ്ടീഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ആദ്യമേ തന്നെ ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്ന ഒരു കേസിൽ, ഫോർ ലൂപ്പായാലും വൈൽ ലൂപ്പായാലും, ആദ്യമേ തന്നെ കണ്ടീഷൻ ചെക്കിംഗ് ഫോൾസ് ആവുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഈ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവില്ല, ലൂപ്പിനുള്ളിലേക്ക് ഒരിക്കൽ പോലും കൺട്രോൾ പ്രവേശിക്കില്ല. ഇൻ സച്ച് കേസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഡിസ്പ്ലേ ആവില്ല, അതായത് ബോഡി ഓഫ് ദ ലൂപ്പ് വർക്കാവില്ല. പക്ഷെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നമുക്ക് ചില കോഡ് എക്സിക്യൂട്ട് ആയി കിട്ടേണ്ടി വരും. അതായത് ലൂപ്പ് ബോഡി അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും എക്സിക്യൂട്ട് ആകേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഈ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും യൂസ് ചെയ്യാൻ പറ്റില്ല. അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. അതായത് ഡു വൈൽ ലൂപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നമ്മുടെ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും നമ്മുടെ കണ്ടീഷൻ ചെക്കിംഗ് വരുന്നത് ലൂപ്പിങ്ങിൻ്റെ ടോപ്പിലാണ്. ഏറ്റവും ഫസ്റ്റിൽ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ലൂപ്പിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ ഡു വൈൽ ലൂപ്പിൽ നേരെ റിവേഴ്സ് ഓർഡറിലാണ് നമ്മുടെ കോഡിംഗ് വരുന്നത്. അതായത് ഫസ്റ്റ് ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷമാണ് കണ്ടീഷൻ ചെക്കിംഗ് വരുന്നത്. അതായത് ലൂപ്പിങ്ങിൻ്റെ എൻഡിലാണ് നമ്മുടെ കണ്ടീഷൻ ചെക്കിംഗ് കൊടുക്കുന്നത്. ഡു വൈൽ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഈ കോഡിംഗ് എഴുതേണ്ടതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ ഫോർ ലൂപ്പിൻ്റെ ബ്ലോക്ക് കമൻ്റ് ചെയ്യുന്നു. ജസ്റ്റ് മെൻഷൻ ചെയ്യാനായി കമൻ്റ് കൊടുക്കുന്നു, ഫോർ ലൂപ്പ് എക്സാമ്പിൾ. ഇനി ഡു വൈൽ ലൂപ്പ് എഴുതാം. ഫസ്റ്റ് ഡു ബ്രേസ് ഓപ്പൺ, ദെൻ ബ്രേസ് ക്ലോസ്, അതിനുള്ളിലായി നമ്മുടെ ബോഡി ഓഫ് ദ ലൂപ്പ് വരും. അതായത് ഇവിടെ ബോഡി ഓഫ് ലൂപ്പ് ഈ ക്ലോസിംഗ് ബ്രേസ് കഴിഞ്ഞതിന് ശേഷം വൈൽ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ്, അതിനുള്ളിലായിട്ട് നമ്മുടെ കണ്ടീഷൻ, ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മുടെ ബ്രാക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം സെമി കോളൻ. ഇതാണ് ഒരു ഡു വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ മൈ ഫസ്റ്റ് പ്രോഗ്രാം. വയലിനുള്ളിൽ നമ്മുടെ കണ്ടീഷൻ ഐ
less than 10. ഇവിടെ ഒരു എറർ ഉണ്ട്, ഐ ഡിക്ലെയർ ചെയ്തില്ല, ഇനിഷ്യലൈസ് ചെയ്തില്ല. സോ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ലൂപ്പ് വേരിയബിളായ ഐ ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യാം. ഇൻറ്റ് ഐ ഇസ് ഈക്വൽ ടു 0. ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞു. ഇതാണ് ഒരു ഡു വൈൽ ലൂപ്പിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ ലൂപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യുക, ദെൻ ഡു ഓപ്പണിംഗ് ബ്രേസ്, അത് കഴിഞ്ഞതിന് ശേഷം ബോഡി ഓഫ് ദ ലൂപ്പ്, ആഫ്റ്റർ ദാറ്റ് ക്ലോസിംഗ് ബ്രേസ്, അത് കഴിഞ്ഞിട്ട് വൈൽ ബ്രാക്കറ്റിനുള്ളിൽ കണ്ടീഷൻ, ഏറ്റവും ലാസ്റ്റായിട്ടൊരു സെമിക്കോളൻ. ഇത് നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം, എന്ത് ഔട്ട്പുട്ട് കാണുമെന്ന് നോക്കാം. തന്നെ ഇവിടെ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മിസ് ചെയ്തു. അതായത് നമ്മുടെ ലൂപ്പ് വേരിയബിളിൻ്റെ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതെവിടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വൈൽ ലൂപ്പിലെ പോലെ തന്നെ ബോഡിക്കുള്ളിൽ, ബാക്കി എല്ലാ കോഡും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാനിവിടെ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്, ഐ പ്ലസ് പ്ലസ്. ഇതാണ് ഡു വൈൽ ലൂപ്പിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ആദ്യം ലൂപ്പ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ, ദെൻ ഡു കേർലി ബ്രേസ് ഓപ്പൺ, ബോഡി ഓഫ് ദ ലൂപ്പ്, ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ക്ലോസിംഗ് ബ്രേസ്, വൈൽ ബ്രാക്കറ്റിനുള്ളിൽ കണ്ടീഷൻ. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. 10 തവണ നമ്മുടെ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ പ്രിൻ്റായി. ഇതാണ് ഡു വൈൽ ലൂപ്പ്. ഇത് മറ്റു ലൂപ്പുകളിലെ പോലെ തന്നെ നമുക്കിവിടെ വേണമെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് എഴുതാം. ഞാൻ പറയാൻ മറന്നുപോയ വേറൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നേരം ഉപയോഗിച്ച എക്സാമ്പിളുകളിലെല്ലാം തന്നെ ഐ പ്ലസ് പ്ലസ് അല്ലെങ്കിൽ ഐ മൈനസ് മൈനസ് എന്നുള്ള ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്തത്. ഇതല്ലാതെ നമുക്ക് എത്ര നമ്പർ വെച്ച് വേണമെങ്കിലും ഈ ലൂപ്പ് വേരിയബിൾ ഇൻക്രിമെൻ്റ് ചെയ്യുകയോ ഡിക്രിമെൻ്റ് ചെയ്യുകയോ ചെയ്യാം. അതായത് ഇവിടെ ഐ പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുന്നതിന് പകരം ഐ പ്ലസ് ഐ ഈക്വൽ ടു ഐ പ്ലസ് 2 എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഐ ഈക്വൽ ടു ഐ പ്ലസ് 2 സെമിക്കോളൻ, സേവ്. ഇപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. 5 തവണ മാത്രമേ നമ്മുടെ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയിട്ടുള്ളൂ. അതായത് ഇത് വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഐയുടെ വാല്യൂ 0, ആദ്യം ബോഡി എക്സിക്യൂട്ട് ആവും, മൈ ഫസ്റ്റ് പ്രോഗ്രാം 1 തവണ പ്രിൻ്റ് ആകും, ദെൻ ഐയുടെ വാല്യൂ ഐ പ്ലസ് 2 അതായത് 0 പ്ലസ് 2 ആകും, ദെൻ കണ്ടീഷൻ ചെക്കിംഗ് 2 ലെസ് ദാൻ 10, കണ്ടീഷൻ ട്രൂ ആണ്, എഗെയിൻ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു, മൈ ഫസ്റ്റ് പ്രോഗ്രാം 2 പ്രിൻ്റ് ചെയ്യുന്നു, വീണ്ടും ഐയുടെ വാല്യൂ 2 കൂടി 4 ആകുന്നു. അങ്ങനെ ഐയുടെ വാല്യൂ 2 വീതം ഇൻക്രിമെൻ്റ് ചെയ്താണ് ഇവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ ചെക്കിംഗ് 5 പ്രാവശ്യം മാത്രമേ ട്രൂ ആവുള്ളൂ, 5 പ്രാവശ്യമേ നമ്മുടെ ഈ ബോഡി എക്സിക്യൂട്ട് ആവുള്ളൂ. ഇതാണ് ഡു വൈൽ ലൂപ്പ്. ഇനി ഈ ഡു വൈലിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായ, അതായത് ഫസ്റ്റിലെ തന്നെ കണ്ടീഷൻ എറർ ആകുകയാണെങ്കിൽ, അതായത് ഫോൾസ് ആകുകയാണെന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് 1 തവണ നമ്മുടെ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായി ഞാനിവിടെ കണ്ടീഷൻ ഐ ലെസ് ദാൻ 10 എന്നുള്ളത് മാറ്റി ഐ ഗ്രേറ്റർ ദാൻ 10 എന്ന് കൊടുത്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 0 ആണ്. ആദ്യമേ തന്നെ 0 ഗ്രേറ്റർ ദാൻ 10 എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ ഫോൾസ് ആണ്. ഈ ഒരു കേസിൽ നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കിയാൽ ദ അറ്റ്ലീസ്റ്റ് 1 തവണ, ഒരേ 1 തവണ നമ്മുടെ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഡു വൈലിന് മറ്റ് ലൂപ്പുകളിൽ നിന്നുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ഡു വൈലിൻ്റെ
syntax noka. Do open brace inside that body of loop, then closing brace, while bracket inulil condition. Ivide lastil oru semicolon koodi undu. Ivide ettavum oduvil semicolon idan marakkarathu. Idana do while loop. Ithrayumana javayile looping statements. Nammal ee sessionil padichathonu revise cheyyam. Looping statement endinu vendiyana use cheynathennu nammal padichu. Pinne for, while, do while ivayana pradhana looping statements. Koodathe ivide syntaxum nammal padichu. Adutha sessionil branching statements ne kurichu nammal padikkunnathayirikkum. Thank you for watching our tutorial. Keep watching our channel.